സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് ലിയണൽ മെസ്സിയുടെയും സെർജിയോ റാമോസിന്റെയും കിലിയൻ എംബാപ്പയുടെയും എല്ലാം ട്രാൻസ്ഫറിനെ ചുറ്റിപ്പറ്റിയാണ് വാർത്തകൾ പൊടിപൊടിക്കുന്നത്. ഇതിനിടെ താര കൈമാറ്റത്തിലേക്ക് മറ്റൊരു പേര് കൂടി സജീവമാവുകയാണ്. റയൽ മാഡ്രിഡിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ കാസിമിറോയാണ് ഫുട്ബോൾ ലോകം ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്ന ഒരു താരം. റയൽ മാഡ്രിഡിന്റെ ഗെയിം പ്ലാനിൽ മിക്കപ്പോഴും സ്ട്രൈക്കർമാരെക്കാൾ പ്രാധാന്യമുള്ള റോളാണ് കാസിമിറോയ്ക്കുള്ളത്. കാസിമിറോ ഇല്ലാതെ ഇറങ്ങുന്ന ഓരോ മത്സരം റയൽ പാടുപെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ കാസിമിറോയെ സ്വന്തമാക്കാൻ സ്വപ്ന തുല്യമായ 200 മില്യൺ യൂറോയുടെ ഓഫറാണ് PSG മുന്നോട്ട് വയ്ക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും കാസിമിറോയെ നോട്ടമിട്ടതിനാലാണ് PSG ഇത്ര വലിയൊരു തുക ബ്രസീലിയൻ താരത്തിനായി നൽകാൻ ഒരുങ്ങുന്നത്. കാസിമിറോ എത്തിയാൽ മധ്യനിരയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ആകുമെന്ന് കോച്ച് മോറിസിയോ പോച്ചറ്റിനോ PSG മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. 36-കാരനായ തിയാഗോ മോട്ടയുടെ പകരക്കാരനായാണ് PSG കാസിമിറോയെ പരിഗണിക്കുന്നത്. കാസിമിറോ എത്തിയാൽ ചാമ്പ്യൻസ് ലീഗ് സാധ്യതകൾ വർദ്ധിക്കുമെന്നും PSG കണക്കുകൂട്ടുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണെങ്കിലും കാസിമിറോ ഈ സീസണിൽ 7 ഗോൾ നേടിയിട്ടുണ്ട്. 3 ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു. PSG മാനേജ്മെന്റ് താല്പര്യം പ്രകടിപ്പിച്ചതോടെ ബ്രസീലിയൻ താരം നെയ്മറും കാസിമിറോയ്ക്കായി രംഗത്തെത്തിയിട്ടുണ്ട്. ബ്രസീലിയൻ ദേശീയ ടീമിൽ സഹതാരങ്ങളാണ് നെയ്മറും കാസിമിറോയും. കാസിമിറോയെ PSG കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നെയ്മർ സംസാരിക്കുമെന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബാഴ്സലോണ നായകൻ മെസ്സിയെ സ്വന്തമാക്കാൻ PSG തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾക്കിടെയാണ് വമ്പൻ പ്രതിഫലത്തിനിപ്പോൾ കാസിമിറോയെ സ്വന്തമാക്കാൻ PSG ശ്രമിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. എന്തായാലും സിനദിൻ സിദാന്റെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായ കാസിമിറോയെ റയൽ മാഡ്രിഡ് വിട്ടുകൊടുക്കുമോ എന്ന കാര്യം സംശയമാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.